കൃഷിരീതിയിൽ സജീവമായിരിക്കുകയാണ് കോതമംഗലത്തെ കർഷകർ. കുടമുണ്ട സ്വദേശി കാരോത്തുകുഴി ഹംസയാണ് കൃഷി ഇറക്കുന്നത്. 2 പതിറ്റാണ്ട് വിദേശത്ത് ജോലി നോക്കുകയായിരുന്നു കോതമംഗലം സ്വദേശി ഹംസ. നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷമാണ് കൃഷിയിൽ സജീവമായത്. സമ്മിശ്ര കൃഷിരീതിയാണ് പരീക്ഷിക്കുന്നത്. പശു, ആട്, മീൻ, നെല്ല്, വാഴ, പച്ചക്കറികൾ, അങ്ങനെ നീളുന്നു ഹംസയുടെ കൃഷിരീതികൾ. ആടുമാടുകൾ വീടിനോട് ചേർന്നുള്ള ഫാമിലാണുള്ളത്. മീൻകുളങ്ങളും കന്നുകാലികൾക്കുള്ള തീറ്റപ്പുല്ലുകളും നെൽകൃഷിയുമെല്ലാം പരിപാലിക്കുന്നത് മറ്റൊരു കൃഷിയിടത്തിലാണ്. മീൻ വളർത്താൻ 3 വലിയ പടുതാക്കുളങ്ങളുമുണ്ട്. ഒരു കുളത്തിൽ നാടൻ വരാലുകളുടെ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. സമീപകാലത്താണ് പരീക്ഷണം എന്ന നിലയിൽ മീൻ വളർത്തലിലേക്ക് എത്തുന്നത്. ആദ്യത്തെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കൃഷിയിലൂടെ ലാഭവും അതിലുപരി ഒരുപാട് സന്തോഷവും ലഭിക്കുന്നുണ്ടെന്നും ഇനിയും കൃഷി തുടർന്നു കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഹംസ പറയുന്നു. 20 വർഷമായിട്ട് ഞാൻ വിദേശിയായിരുന്നു. അവിടുന്ന് 2009 ഞാൻ ഇവിടെ വന്ന് ഇതിപ്പോൾ കൃഷിയിലേക്ക് തിരിഞ്ഞു. ഒരു പൊതുവായൊരു എല്ലാ കൃഷികളും നമ്മൾ തിരഞ്ഞെടുത്തു. അത് പശു, ആട്, നെല്ല്, വാഴ, പച്ചക്കറി ഇവയെല്ലാം ഞാൻ തിരഞ്ഞെടുത്തു. ഇന്ന് ഞാൻ മീൻ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു സംതൃപ്തിയാണ്. ഒരു പശുവിലെ പശു, ആട് ഇതൊക്കെ ഒരു മികച്ച ലാഭം തരുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ എല്ലാ കൃഷിയിലും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.